ഞാൻ RSS-കാരനായിരുന്നു. 37 വർഷമായി പ്രൊഫഷണൽ കാരണങ്ങളാൽ RSS-ൽ നിന്ന് വിട്ടുനിന്നതിന് ശേഷം വീണ്ടും RSS-ൽ പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് ഇത് പറയുന്നത്. ഇനി എനിക്ക് പ്രൊഫഷനില്ല, ഇനി RSS-ൽ പ്രവർത്തിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആരോടും ഒരു പക്ഷപാതവുമില്ല. തന്റെ വിവാദ മുൻ സഹപ്രവർത്തകൻ അഭിജിത്ത് ഗംഗോപാധ്യായ ജഡ്ജി സ്ഥാനം രാജിവെച്ച് BJP-യിൽ ചേരാനും തംലുക്ക് ലോക്സഭാ സീറ്റിലേക്ക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകാനും സാധിച്ചു. ഇപ്പോൾ 2 മാസത്തിന് ശേഷം എനിക്കും അവസരം വന്നു. RSS-ൽ എന്ത് ജോലിക്കും ഞാൻ സന്നദ്ധമാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് ജോലിക്കും, ഏതെങ്കിലും സഹായത്തിന് എന്നെ വിളിച്ചാൽ RSS-ൽ ഞാൻ ചെയ്യും. 15 വർഷമായി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഇദ്ദേഹം. ഞാൻ ഒരിക്കൽ എന്റെ RSS അംഗത്വം എന്റെ കരിയറിലെ ഒരു പുരോഗതിക്ക് ഉപയോഗിച്ചിട്ടില്ല. അത് എന്റെ സംഘടനയുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു ജഡ്ജി എന്ന നിലയിൽ ഞാൻ എല്ലാവരോടും തുല്യമായി പെരുമാറിയിട്ടുണ്ട്. ധനികൻ, ദരിദ്രൻ, കമ്മ്യൂണിസ്റ്റ്, BJP, കോൺഗ്രസ് അല്ലെങ്കിൽ തൃണമൂൽ എന്നിവരുമായി അടുപ്പമോ അകൽച്ചയോ ഇല്ല. ആർക്കും വശംവദനായിട്ടില്ല. നീതി ഞാൻ തുല്യമായിട്ട് അളന്ന് കണക്കാക്കി നടപ്പാക്കി. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തതിനാൽ എന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരുന്നു. ഇങ്ങനെയെല്ലാം എനിക്ക് ചെയ്യാൻ സാധിച്ചത് ഞാനൊരു RSS-കാരനായതിനാലാണ്. തെറ്റില്ലാത്തതിനാൽ ഞാൻ RSS-കാരനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നു. ഞാനൊരു നല്ല വ്യക്തിയാണെങ്കിൽ എനിക്കൊരു മോശം സംഘടനയിൽ അംഗമാകാൻ കഴിയില്ല എന്ന് ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് തുറന്നു പറഞ്ഞു. RSS പോലുള്ള സംഘടനയിൽ എനിക്ക് തുടരാനാകുന്നത് എന്റെ ശരികളും കലർപ്പില്ലാത്തതും മൂലമാണ്. കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും പുറപ്പെടുന്ന ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറയുന്നത് ഇങ്ങനെയാണ്. ഞാൻ RSS സംഘടനയിൽ അംഗമാണെന്ന് പറയാൻ തനിക്ക് ധൈര്യമുണ്ടെന്നാണ്. കാരണം അത് തെറ്റല്ല. ഞാനൊരു നല്ല വ്യക്തിയാണെങ്കിൽ എനിക്ക് മോശം സംഘടനയിൽ അംഗമാകാൻ കഴിയില്ല. തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ജസ്റ്റിസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ എല്ലാവരോടും തുല്യമായി പെരുമാറിയിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന് ലൈംഗിക ആക്രമണ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് മുമ്പ് തിരിച്ചടി ലഭിച്ചിരുന്നു. ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് ഈ വർഷം ആദ്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ നിരീക്ഷണങ്ങൾ വിവാദമാക്കിയിരുന്നു. ഇത് തെറ്റായതും പ്രശ്നപരവും എന്ന് വിശേഷിപ്പിക്കാൻ സുപ്രീം കോടതിയെ പ്രേരിപ്പിച്ചു. കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ 2 മിനിറ്റ് സന്തോഷത്തിന് വഴങ്ങുന്നതിന് പകരം അവരുടെ ലൈംഗിക അഭിലാഷങ്ങൾ നിയന്ത്രിക്കണമെന്നാണ് ബെഞ്ച് പറഞ്ഞത്. ജഡ്ജിമാർ പ്രസംഗിക്കുന്നതിന് പകരം നിയമത്തെയും വസ്തുതകളെയും അടിസ്ഥാനമാക്കിയാണ് കേസ് തീരുമാനിക്കേണ്ടതെന്നും സുപ്രീം കോടതി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് സൂചിപ്പിച്ചത് ഇങ്ങനെയാണ്. എനിക്ക് ആരോടും ഒരു പക്ഷപാതവുമില്ല. ഒരു രാഷ്ട്രീയ തത്വശാസ്ത്രത്തിനോ മെക്കാനിസത്തിനോ എതിരല്ല. 2 തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ നീതി നടപ്പാക്കാൻ ശ്രമിച്ചു. ആദ്യത്തേത് സഹാനുഭൂതിയും 2-ാമത്തേത് നിയമവുമാണ്. നീതിക്കനുസൃതമായി നിയമം വളച്ചൊടിക്കാം, എന്നാൽ നിയമത്തിനനുസൃതമായി നീതിയെ വളച്ചൊടിക്കാൻ കഴിയില്ല. ഞാൻ തെറ്റ് ചെയ്തിരിക്കാം, ഞാൻ ശരിയായിരിക്കാം. തന്റെ വിടവാങ്ങലിൽ ജഡ്ജി ചിത്തരഞ്ജൻ ദാസ് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. കൽക്കത്ത ഹൈക്കോടതിയുടെ ചില പുരാതന നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ചീഫ് ജസ്റ്റിസിന് ബാറിന്റെ സഹകരണം വേണം. കാലത്തിനൊത്ത് മാർച്ച് ചെയ്യണം. ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയില്ല, മുന്നോട്ട് നോക്കണം. ചില ഹൈക്കോടതി ജഡ്ജിമാർ നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി പലപ്പോഴും ആരോപിച്ചിരുന്നു. കഴിഞ്ഞ മാസം സ്കൂളിന് പണം നൽകാനുള്ള ജോലി കേസിൽ കോടതി വിധി വന്നതിന് ഒരു ദിവസം കഴിഞ്ഞ് ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ അവർ പറഞ്ഞത് എല്ലാം വാങ്ങി, കോടതികൾ വാങ്ങി, ഞാൻ സുപ്രീം കോടതിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ജുഡീഷ്യറിയെ അപമാനിച്ചെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കെതിരെ സ്വമേധയാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച 5 ഹർജികൾ ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനം, ജസ്റ്റിസ് ഹിരൺമയ് ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഫയലിൽ സ്വീകരിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു ജസ്റ്റിസ് ഡാഷിന്റെ പരാമർശം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.